नमस्कार മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ഹൈക്കോടതി ജഡ്ജിമാരുടെ പേരിൽ അഭിഭാഷകനായ സൈബി ജോസ് കിടങ്ങൂർ ഒരാളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെ നിരവധി പേരാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത്. സൈബി ജോസിനെ പോലെ മറ്റ് അഭിഭാഷകരുടെ പേരിലും ഇത്തരം പരാതികൾ ഉയരുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി സൈബി കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. നിയമ സാക്ഷരത നേടിയ സംസ്ഥാനം എന്ന് ഊറ്റം കൊള്ളുമ്പോഴും മലയാളികൾ നിരന്തരം ഇത്തരം പൊള്ളത്തരങ്ങളിൽ വീണുപോകുന്നത് നീതിന്യായ സംവിധാനം വിശ്വാസ്യത പണക്കാരന് മുന്നിൽ നിയമം നടുവൊടിച്ച് കിടക്കുമെന്നാണ് ഇക്കൂട്ടർ വരുത്തി തീർത്തിരിക്കുന്നത്. സൈബി ജോസിന്റെ വിഷയം അന്വേഷണത്തിലിരിക്കുന്നുവെങ്കിലും സാധാരണക്കാരന്റെ നിയമത്തിനോടും കോടതിയോടുമുള്ള ആദരവ് മനസ്സിലാക്കിയ ഹൈക്കോടതി സൈബി ജോസ് ഹാജരായ കേസിലെ ജാമ്യ ഉത്തരവുകൾ തിരിച്ചു വിളിച്ച് പരിശോധിച്ചു തുടങ്ങിയെന്നത് ശ്രദ്ധേയമാണ്. ഇരയുടെ ഭാഗം കേൾക്കാതെ പ്രതികൾക്ക് ജാമ്യം നൽകിയതിൽ വീഴ്ച പറ്റിയെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ നടപടി. നോട്ടീസ് ലഭിച്ചിട്ടും ഇര ഹാജരായില്ല എന്നായിരുന്നു കോടതിയെ ധരിപ്പിച്ചത്. അനുകൂല വിധി വാങ്ങി നൽകാമെന്ന് കക്ഷികളെ ധരിപ്പിച്ച് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അടക്കം മൂന്ന് ജഡ്ജിമാരുടെ പേരിൽ അഭിഭാഷകനായ സൈബി ജോസ് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പത്തനംതിട്ട സ്വദേശി ബാബുവിന്റെ ഹർജിയിൽ ഹൈക്കോടതി അസാധാരണ നടപടി. കേസ് വീണ്ടും കേൾക്കും. 2022 ഏപ്രിൽ 29 ഇറങ്ങിയ ഉത്തരവാണ് ഹൈക്കോടതി തിരിച്ചു വിളിച്ചത്. ഈ കേസിൽ അഡ്വക്കേറ്റ് സൈബി 50 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നാണ് ആരോപണം. ജാതിപ്പേര് വിളിച്ചെന്ന കേസിൽ റാണി സ്വദേശിയാണ് പരാതിക്കാരൻ. റാണി പോലീസ് സ്റ്റേഷനിൽ പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതികളുടെ ജാമ്യഹർജി വന്നതിന് പിന്നാലെ വാദിഭാഗത്തിന് നോട്ടീസ് നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നു. റാണി SHOയ്ക്കായിരുന്നു നിർദ്ദേശം. എന്നാൽ കേസ് പരിഗണിച്ചപ്പോൾ പരാതിക്കാരന്റെ വാദത്തിനായി അഭിഭാഷകർ ഉണ്ടായിരുന്നില്ല. കോടതി ചോദിച്ചപ്പോൾ നോട്ടീസ് നൽകിയിരുന്നെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. ജസ്റ്റിസ് സിയാദ് റഹ്മാനാണ് ഹർജി പരിഗണിച്ചത്. സൈബി ജോസ് ആയിരുന്ന പ്രതികൾക്ക് വേണ്ടി ഹാജരായത്. കേസിൽ ജസ്റ്റിസ് എ സിയാദ് റഹ്മാനെ 50 ലക്ഷം രൂപ നൽകാനെന്ന പേരിൽ സൈബി ജോസ് കോഴ കൈപ്പറ്റിയെന്ന് ഹൈക്കോടതി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇരയ്ക്ക് യഥാസമയം പോലീസ് നോട്ടീസ് എത്തിച്ചോ എന്ന കാര്യത്തിൽ കോടതിക്കും സംശയമുണ്ട്. അഭിഭാഷകരും പോലീസും ചേർന്ന ഒരു ക്രിമിനൽ കോക്കസിന്റെ പ്രവർത്തനം ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യത്തിലും സംശയം ഉയരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ ജാമ്യഹർജി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഇരയുടെ വാദം കേൾക്കാതെ പ്രതികൾക്ക് ജാമ്യം നൽകിയത് സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളുടെ ലംഘനമാണെന്നും കോടതി വിലയിരുത്തി. ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് സിയാദ് റഹ്മാൻ തന്നെയാണ് അദ്ദേഹം നൽകിയ മുൻകൂർ ജാമ്യ ഉത്തരവ് പിൻവലിച്ചത്. മുൻകൂർ ജാമ്യഹർജി വീണ്ടും പരിഗണിക്കും. ഹൈക്കോടതി ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ കക്ഷികളിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണത്തിൽ അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ആരോപണങ്ങളെല്ലാം അദ്ദേഹം നിഷേധിക്കുകയാണ് ഉണ്ടായത്. 3 മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിൽ താൻ വാങ്ങിയത് അഭിഭാഷക ഫീസ് മാത്രമാണെന്ന മൊഴിയിൽ സൈബി ഉറച്ചുനിന്നു. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും സൈബി ആരോപിച്ചിരുന്നു. കേസിൽ സാക്ഷിമൊഴികൾ അടക്കം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം കമ്മീഷണർ വ്യക്തമാക്കി. സൈബിയുടെ മൊഴിയും സാക്ഷിമൊഴികളും താരതമ്യം ചെയ്ത ശേഷം 2 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമായാൽ FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് വിശദമായ അന്വേഷണം നടത്തും. സൈബിയും കൂട്ടരും ഭീഷണിപ്പെടുത്തിയതായി ഹൈക്കോടതി വിജിലൻസ് അഭിഭാഷകൻ മൊഴി നൽകിയിരുന്നു. ജഡ്ജിക്ക് നൽകാനെന്ന പേരിൽ സൈബി ജോസ് പണം വാങ്ങിയത് സിനിമാ നിർമ്മാതാവിൽ നിന്ന് അറിഞ്ഞെന്നാണ് അഭിഭാഷകരുടെ മൊഴി. നിർമ്മാതാവ് അടക്കമുള്ള സാക്ഷികൾ കഴിഞ്ഞ ദിവസം കമ്മീഷണർ ഓഫീസിലെത്തി മൊഴി നൽകിയിരുന്നു. ഹൈക്കോടതി ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ കക്ഷികളിൽ നിന്നും പണം വാങ്ങിയതായി പ്രഥമ ദൃഷ്ട്യാ കരുതാവുന്ന വസ്തുതകളുണ്ടെന്നും 3 ജഡ്ജിമാരുടെ പേരിൽ പണം വാങ്ങിയതായി അഭിഭാഷകരുടെ മൊഴിയുണ്ടെന്നും ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. ഹൈക്കോടതി ജഡ്ജി തന്നെ രഹസ്യ വിവരം നൽകുകയും കഴിഞ്ഞ നവംബറിൽ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തിയത്.